ഞാൻ എന്റെ പാഠപുസ്തകം ആശുപത്രിയിൽ വെച്ച് മറന്നുപോയി. പാഠപുസ്തകം? അതെ, മോൻ സാർ തമ്പുരമേടത്തെ കൊണ്ട് ആശുപത്രിയിലേക്ക് വന്നപ്പോ കൊണ്ടുവന്ന് തന്നതാ. ഞാൻ പറഞ്ഞോണ്ടിരിക്കുമ്പോ മോൻ സാർ എഴുതിയെടുത്ത പാട്ടുകളായിരുന്നു അത്. പാടി പ്രാക്ടീസ് ചെയ്തിട്ട് പോരുമ്പോ മറക്കാതെ തിരിച്ചു കൊണ്ടുവരണെന്ന് പറഞ്ഞതാ. പക്ഷേ ഞാനതവിടെ വെച്ച് മറന്നുപോയി. എങ്കിലും മോനത് പറഞ്ഞിട്ട് പോവായിരുന്നില്ലേ? എന്തിനാ നന്ദിനി അനുമോന്റെ വാക്കും കേട്ട് ഈ രാത്രി തന്നെ ഇവനെയും കൂട്ടി ആരോടൊരു വാക്കുപോലും പറയാതെ പോയത്? ഇവിടെ ഉള്ളവർ എത്ര ടെൻഷൻ അടിച്ചു എന്നറിയോ? അനു ഇങ്ങനെ കള്ളം പറയാറില്ലല്ലോ, നന്ദിനി പറഞ്ഞു പഠിപ്പിച്ചതായിരിക്കും. ശരി, സമ്മതിച്ചു. എന്നിട്ട് എവിടെ നിന്റെ പാഠപുസ്തകം? കാണിക്ക്. എന്താടാ ഉത്തരവില്ലാത്ത? ഇനി ഇപ്പൊ ഈ രാത്രിയിൽ ചോദ്യത്തിനും തെളിവെടുപ്പിനും ഒന്നും നിക്കണ്ട. അമ്മ ദേവി ഇതൊന്നും മിണ്ടാതിരിക്കാവോ? പാഠപുസ്തകം എടുക്കാൻ പോയതാണെങ്കി അത് കയ്യിൽ കാണണമല്ലോ. പറയടാ, പുസ്തകം എവിടെ? ഇവന് പുസ്തകം കാണിക്കാൻ പറ്റില്ല മമ്മി. ഡാഡി കൊണ്ടുപോയി അഡ്മിറ്റ് ചെയ്ത ഗമയില് ഇവൻ ആശുപത്രിയില് VIP ട്രീറ്റ്മെന്റ് ആയിരുന്നല്ലോ. അപ്പയും വിചാരിച്ചിട്ടുണ്ടാവും ഇവന്റെ ഇഷ്ടത്തിന് എപ്പ ചെന്നാലും അവിടെ മുറി കയറാന്ന്. പക്ഷെ ചെന്നപ്പോ അവര് കേറ്റി കാണില്ല. വിസിറ്റിംഗ് ടൈം കഴിഞ്ഞാ കേറ്റാൻ പറ്റില്ല എന്ന് പറഞ്ഞ് സെക്യൂരിറ്റി അവിടുന്ന് ഓടിച്ചിട്ടുണ്ടാവും. അല്ലടാ, സത്യം പറ. നിന്നെ അവിടുന്ന് അവര് പുസ്തകം എടുക്കാൻ സമ്മതിക്കാതെ ഓടിച്ചു വിട്ടതല്ലേ? ആണോടാ? ആ മതി മതി, ഇനി അവനെ കരയിക്കണ്ട. ഹോസ്പിറ്റലിൽ നിന്ന് സുഖമില്ലാതെ കിടന്നിട്ട് വന്ന് കയറിയതല്ലേ. ഇനി ഓരോന്ന് ചോദിച്ച് സങ്കടപ്പെടുത്തിയ കുറഞ്ഞു വന്ന അസുഖങ്ങളൊക്കെ വീണ്ടും കൂടിയെന്ന് വരും. നന്ദിനി, അനുമോനെ കൂട്ടി മുറിയിലേക്ക് പോ. ചെല്ലേ. ചന്ദ്ര, പോയി കിടന്ന് ഉറങ്ങാൻ നോക്ക്. മോഹനെ കുറിച്ച് എന്തെങ്കിലും വിവരം കിട്ടുമെന്നാ ഞാൻ വിചാരിച്ചത്. ബാക്കിയുള്ളവരുടെ മനസ്സ് വിഷമിപ്പിച്ച് അടങ്ങുമെന്ന് വെച്ചാ എന്താ ചെയ്യാ? അപ്പോഴേക്കും ആ തള്ള വന്ന് കയറി എല്ലാം കുട്ടിച്ചോറാക്കി. ഇല്ലെങ്കിൽ ഞാൻ അവളെ കൊണ്ട് സത്യം പറയിച്ചേനെ. ഈ പാട്ടുപുസ്തക കഥ സത്യമാണെന്ന് മമ്മിക്ക് തോന്നുന്നുണ്ടോ? സത്യമായാലും കള്ളവായാലും അധികം ക്വസ്റ്റ്യൻ ചെയ്യാതെ വിട്ടയച്ചത് നന്നായി. മറുപടി പറയാൻ പറ്റാതെ ടെൻഷൻ അടിച്ച് ആ ചെക്കൻ അസുഖം കൂടുവാൻ മറ്റോ ചെയ്തിരുന്നെങ്കിൽ കുറ്റം മുഴുവൻ നമുക്കായേനെ. ഇനി അവൻ പറഞ്ഞത് സത്യമാണെങ്കി ആ പാട്ടുപുസ്തകം കിട്ടിയിരുന്നെങ്കിൽ കത്തിച്ച് ചാമ്പലാക്കായിരുന്നു. അതോടവന്റെ പാട്ടുകൾ റെക്കോർഡ് ചെയ്യാൻ പറ്റാതെ CD ഇറക്കലങ്ങ് അവസാനിച്ചു പോയേനെ. യെസ്, യു ആർ കറക്റ്റ്. എക്സാക്ട്ലി, ഇവർ മോഹനെ അന്വേഷിച്ചു പോയിരുന്നതായിരുന്നെങ്കിൽ മൂന്ന് പേരും കൂടി ഒരുമിച്ച് വന്നേനെ. ഇല്ല മമ്മി, മോഹൻ അത്രയ്ക്ക് മണ്ടത്തരം കാണിക്കുമെന്ന് മമ്മിക്ക് തോന്നുന്നുണ്ടോ? ആ നന്ദിനി അതിസാമർഥ്യക്കാരിയാ, അതുകൊണ്ട് തന്നെ ഒരിക്കലും അവരൊരുമിച്ച് വരുന്ന പ്രശ്നമേ ഇല്ല. മമ്മി നോക്കിക്കോ, നാളെ ഒന്നും അറിയാത്തതുപോലെ മോഹൻ ഇങ്ങോട്ട് വരും. നന്ദിനിയും മോഹനും കൂടി അങ്ങനെ തീരുമാനിച്ചായിരിക്കും ഇപ്പൊ ഈ നാടകം കളിച്ചിരിക്കുന്നത്. ഹോസ്പിറ്റലിൽ പോയിന്ന് ആ ചെക്കനെ കൊണ്ട് അവള് കള്ളം പറയിപ്പിച്ചതാ. ഏയ്, ആയിരിക്കില്ല പപ്പി. എന്തൊക്കെ പറഞ്ഞാലും അവനെ കൊണ്ടൊരു കള്ളം പറഞ്ഞു പഠിപ്പിച്ച് പറയിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്നെങ്ങനെ തറപ്പിച്ച് മമ്മി പറയണ്ട. നീ നിന്റെ ഇന്റലിജൻസ് വർക്ക് ചെയ്യിപ്പിക്ക് പപ്പി. ഇത്രയും സമയത്തിനുള്ളിൽ അവര് പോയി മോഹനെ കണ്ട് ഇങ്ങനെയൊക്കെ ടോക്ക് ചെയ്ത് സ്റ്റോറി മേക്ക് ചെയ്ത് തിരിച്ചിവിടെ എത്തുക എന്ന് പറയണത് നടക്കാത്ത കാര്യമാ. ബട്ട് ഹോസ്പിറ്റലിൽ പോയി വരാൻ പറ്റും. അപ്പൊ ആ പാഠപുസ്തകത്തെ സത്യമാണെന്നാണോ മമ്മി പറയുന്നത്? ഐ തിങ്ക് സോ. എന്താന്ന് വെച്ചാ ആ പാഠപുസ്തകം നഷ്ടപ്പെട്ട
മോഹന് പിന്നെ അവന്റെ പാട്ടുകൾ ഒന്നും പാടാൻ പറ്റില്ല എന്നുള്ളത് നേരാണല്ലോ. പക്ഷെ അത് കിട്ടിയില്ലല്ലോ. അതിന്റെ ആൻസർ തമ്പുരു പറഞ്ഞതായിരിക്കും. അവരെ നാളെ വിസിറ്റിംഗ് സമയത്ത് വരാൻ പറഞ്ഞ് സെക്യൂരിറ്റി തിരിച്ചുവിട്ട് കാണും. അങ്ങനെയാണെങ്കിൽ ആ പാട്ടുപുസ്തകത്തിന്റെ കാര്യം ഗൗരവമായിട്ടൊന്ന് ആലോചിക്കണം. ആ ചെക്കൻ സെലിബ്രേറ്റ് ആവുന്നത് തടയാൻ അതേ വഴിയുള്ളൂ. പക്ഷേ അപ്പോഴും ഈ മോഹൻ എവിടേക്കായിരിക്കും പോയിട്ടുണ്ടാവോ എന്നുള്ളതിന് ഒരാൻസർ കിട്ടുന്നില്ലല്ലോ മമ്മി. അതൊക്കെ ആലോചിക്കാം. നീ കിടന്നുറങ്ങാൻ നോക്ക്. എന്റെ ഉറക്കം പോയി. ഈ രാത്രി ഇനി ഉറക്കം വരുമെന്ന് തോന്നുന്നില്ല. ചിലപ്പോ തമ്പുരു ഇതിനുള്ള ആൻസറുമായിട്ട് എത്തുമായിരിക്കും. ഭഗവാനെ, തമ്പുരു മേഡം അങ്ങനെയൊക്കെ വളച്ചൊടിച്ച് പറഞ്ഞില്ലായിരുന്നെങ്കി ഞാനും ചെറിയമ്മേ ആകെ പെട്ടുപോയേനെ. പത്മയമ്മയുടെ എല്ലാ സത്യവും കണ്ടുപിടിച്ചേനെ. ഞങ്ങള് മോൻസാറിനെ അന്വേഷിച്ച് പോയതാണെന്ന് മനസ്സിലാക്കിയേനെ. ദേവി, ഞാനെന്താ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഓരോന്നും മറന്നു പോണേ? എനിക്ക് എന്താ പറ്റിയേക്കണേ? എനിക്ക് ആ അമ്പലത്തിലേക്കുള്ള വഴി എന്താ ഓർമ്മ വരാത്തെ? ഇതുപോലെ ഞാൻ എന്റെ അച്ഛനെ അമ്മയൊക്കെ മറക്കോ? ആരെയും മറന്നു പോവാതിരിക്കാൻ എന്നെ കാത്തോളണേ. എനിക്കിതൊക്കെ പറയാൻ വേറെ ആരും ഇല്ല. രക്ഷിക്കണേ. അനുമോനെ, ഞാൻ വിചാരിച്ചു നീ കിടന്ന് ഉറങ്ങിക്കാണുന്ന്. ഉറക്കം വന്നില്ല. തമ്പുരു മേഡം അങ്ങനെ ഓരോന്നും പറഞ്ഞ് രക്ഷിച്ചില്ലായിരുന്നെങ്കി ഞാൻ പെട്ടുപോയേനെ. താങ്ക്സ്. താങ്ക്സ് ഒന്നും പറയണ്ട. നീ ഉള്ള സത്യമൊക്കെ തുറന്നു പറയുന്നുള്ള പേടിയായിരുന്നു എനിക്ക്. പിന്നെ എന്നെ മാഡം ഒന്ന് വിളിക്കേണ്ടത് പറഞ്ഞല്ലേ ഞാൻ. പക്ഷെ നാവിൽ അങ്ങനെ വരണുള്ളൂ. വിളിച്ച് ശീലിച്ചതുകൊണ്ടായിരിക്കും. നിങ്ങൾ ശരിക്കും ഡാഡി അന്വേഷിച്ച് പോയതാണെന്ന് എനിക്ക് തോന്നി അല്ലേ? അതെ. പക്ഷേ പക്ഷേ കണ്ടില്ല. നീ വിഷമിക്കണ്ട. ഡാഡി നാളെ എത്തുമെന്ന് എന്റെ മനസ്സിൽ തോന്നണുണ്ട്. പിന്നെ നിന്നെ മമ്മിക്കും ഗ്രാൻഡ്മയ്ക്കും സംശയമുണ്ട്. ഈശ്വര, പേടിക്കണ്ട. നിന്നെ വാച്ച് ചെയ്ത് കാര്യങ്ങൾ മനസ്സിലാക്കിയെടുത്തോളാന്ന് ഞാൻ വാക്കുകൊടുത്തിരിക്കുക. ആണോ? അതെ. എന്നിപ്പൊ രണ്ടാൾക്കും വലിയ വിശ്വാസാ. ഞാൻ നിന്നെ കുറിച്ച് എന്ത് പറഞ്ഞാലും അവര് വിശ്വസിക്കും. അതുകൊണ്ടാ നന്ദിനി മിസ് നീയും കൂടി എവിടെയാ പോയെന്ന് മമ്മി ചോദിച്ചപ്പോ അങ്ങനെയൊക്കെ പറഞ്ഞ് വിശ്വസിപ്പിക്കാൻ പറ്റിയത്. പക്ഷേ സൂക്ഷിക്കണം. തമ്പുരു മേഡത്തിനെ വിശ്വസിക്കുന്ന പോലെ പത്മിനി മേഡം രുക്മിണി മേഡം അഭിനയിക്കാണെന്ന് അറിയില്ലല്ലോ. ഞാൻ അവര് കിടന്നൊന്ന് നോക്കിയിട്ട് വരാം. ഈശ്വര, ഞാൻ ഓരോന്നും മറന്നു പോണ കാര്യം എങ്ങനെയാ തമ്പുരുവിനോട് പറയുക? പറഞ്ഞ അവക്ക് ആകെ സങ്കടമാവില്ലേ? വേണ്ട, ഒന്നും അവൾ അറിയണ്ട. വഴി അനുവിന് അറിയാന്നല്ലേ പറഞ്ഞത്? വഴിയോ? ഏത് വഴി? ഏത് വഴിയുടെ കാര്യം ചെറിയമ്മ പറയണേ? കഴിഞ്ഞ തവണ ഉണ്ടായ ആക്സിഡന്റിൽ തലക്കേറ്റ ആഘാതത്തിൽ ബ്രെയിനിൽ ബ്ലഡ് ക്ലോട്ട് ചെയ്തിരുന്നു. കാഴ്ചയ്ക്ക് എന്തെങ്കിലും മങ്ങൽ പോലെ തോന്നുകയോ അതുമല്ലെങ്കിൽ സംസാരിക്കുമ്പോൾ വാക്കുകളോ എന്തെങ്കിലും ഒബ്ജക്റ്റിന്റെ പേരുകളൊക്കെ ഓർക്കാൻ പറ്റാതെ വരികയോ അങ്ങനെ എന്തെങ്കിലും സംഭവിക്കുന്നുണ്ടോ എന്നൊക്കെ ഒബ്സർവ് ചെയ്യണം. ഇത് വെളുക്കുവോളം പോലും കാത്തിരിക്കാവുന്ന കാര്യമല്ല. ചന്ദ്രൻ സാറിനെ ഉടനെ അറിയിച്ചേ പറ്റൂ.
നാളെ രാവിലെ നന്ദിനോട് സംസാരിച്ചാ പോരെ. പോരാ, നേരം വെളുക്കുമ്പോഴേക്കും പത്മിനി പുതിയ ഏത് പ്രശ്നം കൊണ്ട് വരികയെന്ന് അറിയില്ല. അതിനു മുമ്പേ കാര്യങ്ങൾ നന്ദിനി അറിഞ്ഞിരിക്കണം. കിടന്നോ, ഞാൻ അവളോട് പറഞ്ഞിട്ട് വരാം. ഈ പാതിരാക്ക് എങ്ങോട്ടുള്ള പുറപ്പാടാ? ഞാൻ ചന്ദ്രൻ സാറിനോട് അത്യാവശ്യമായി ചില കാര്യങ്ങൾ പറയാൻ വേണ്ടി വന്നതാ. നേരം വെളുത്തിട്ട് പറഞ്ഞാ മതിയെന്ന് ആദ്യം കരുതിയത്, പക്ഷേ അത് പോരാന്ന് തോന്നി. നന്നായി, എനിക്കും ചിലത് സംസാരിക്കാനുണ്ട്. ആരോട് ചോദിച്ചിട്ടാ ഈ രാത്രി അനുമനയും കൂട്ടി പോയത്? മാഡത്തിന്റെ സ്വന്തം തീരുമാനത്തിന് ഓരോന്ന് ചെയ്തു കൂട്ടിയിട്ട് എന്തെങ്കിലും സംഭവിച്ചാ ആരുത്തരം പറയും? അനുമൻ കള്ളം പറയാറില്ല, പക്ഷെ മാഡം കാരണം ഇന്നവൻ കള്ളം പറയുന്നത് ഞാൻ കേട്ടു. ആ കാര്യത്തിൽ എനിക്കൊരു മനസ്സറിവും ഇല്ല സർ. അവൾ അങ്ങനെ പറയുന്നത് കേട്ട്. അവളൊന്നും പറയണ്ട, അവനൊന്നും പറഞ്ഞാ മതി. സോറി, അവൻ അങ്ങനെ പറയുന്നത് കേട്ട് ഞാൻ തന്നെ അമ്പരന്ന് പോയി. പക്ഷെ അവൻ അതിനുള്ള സൂചന കൊടുത്തത് തമ്പുരുമോളാ. അങ്ങനെ അനു പറയരുതായിരുന്നെങ്കിലും അപ്പോഴത്തെ അവസ്ഥയിൽ അങ്ങനെ പറഞ്ഞില്ലായിരുന്നെങ്കിൽ പത്മിനി മേഡ എന്ത് ചെയ്യുമായിരുന്നു എന്ന് ആലോചിക്കുമ്പോ എപ്പോഴും എന്റെ കൈയും കാലും വിറയ്ക്കുക. നിങ്ങൾ ഹോസ്പിറ്റലിൽ പോയതല്ലെന്ന് എനിക്ക് അപ്പോഴേ മനസ്സിലായി. പിന്നെ എവിടേക്കായിരുന്നു ഇത്ര അത്യാവശ്യമായിട്ട് പോയത്? സാർ ക്ഷമിക്കണം, മോഹൻ സാറിനെ കാണണമെന്ന് പറഞ്ഞ അനു സങ്കടപ്പെട്ടപ്പോ ഞാൻ അവനെയും കൂട്ടി പോയതാ. എന്ത് അബദ്ധമൊക്കെ മാഡം കാണിക്കുന്നേ? മോഹൻ സാർ അനുവിനെയും കൂട്ടി പാട്ട് പ്രാക്ടീസ് ചെയ്യാറുള്ള അമ്പലത്തിൽ കാണുമെന്ന് പറഞ്ഞത് കേട്ടപ്പോ ആരോടും പറയാതെ അനുവിനെയും കൂട്ടി എടുത്തു ചാടി അങ്ങ് പുറപ്പെട്ടു അല്ലേ? എന്നിട്ട് മോഹനെ കണ്ടോ? പക്ഷെ അനുവിന് വഴി തെറ്റി. ഇത് തന്നെയാ ഞാൻ പറഞ്ഞത്, എടുത്തു ചാടി മേഡത്തിന്റെ ഇഷ്ടത്തിന് തീരുമാനങ്ങളൊന്നും ഇനി എടുക്കണ്ടെന്ന്. കാലമില്ലാത്ത കാലമാ, ഏതെങ്കിലും അലവലാദികളുടെ കണ്ണി ചെന്ന് പെട്ടിരുന്നെങ്കിൽ എന്താ സംഭവിക്കാന്ന് അറിയോ? അല്ലെങ്കിലേ ദിവസം ഓരോ വാർത്തകൾ കേൾക്കുമ്പോ പേടിയാവുക. പക്ഷേ സർ, ഞാൻ പറയുന്നത് സർ ഒന്ന് കേൾക്കണം. എനിക്കൊന്നും കേൾക്കണ്ട. ഇത്രയും നേരം മേഡം ചെയ്ത് തന്നിഷ്ടത്തെ കുറിച്ച് ഞാനും നിർമ്മലയെ സംസാരിക്കായിരുന്നു. നിങ്ങളെ രണ്ടുപേരെയും കാണാനില്ലാന്നറിഞ്ഞ് പത്മിനി ഇവിടെ എന്തൊക്കെ കഥകളാ മെനഞ്ഞുണ്ടാക്കിയെന്നറിയോ? ഞങ്ങൾ എന്തുമാത്രം മാനസികമായി നീറിയെന്നറിയൂ. അതുകൊണ്ട് ഒരു കാര്യം ഞാൻ ഓർമ്മിപ്പിക്കുക, മോഹൻ ഒരു ഭർത്താവ, ഒരു അച്ഛനാ. മാഡം കാരണം അവന്റെ കുടുംബത്തിലൊരു പ്രശ്നം ഉണ്ടാവാൻ ഇടയുണ്ടാക്കരുത്. ഈ വീട്ടിൽ പത്മിനി അവളുടെ മമ്മിയെ ഒഴികെ ബാക്കി എല്ലാവർക്കും മാഡത്തിനോട് സ്നേഹമാണ്, ബഹുമാനമാണ്. അത് കളഞ്ഞു കുളിക്കരുത്, അത്രേ ഞാനിപ്പോ പറയുന്നുള്ളൂ. അനുമോൻ എന്തിനാ സങ്കടപ്പെടുന്നേ? മോൻ സാർ എവിടെ പോയെന്ന് ഓർത്തിട്ട് എനിക്ക് സങ്കടം വരുവോ? നീ സമാധാനായിട്ടിരിക്ക, നിന്നെ കൊണ്ട് പാട്ട് പ്രാക്ടീസ് ചെയ്യിക്കാൻ ഡാഡി വരും. വിഷമിക്കാതെ അനുമോനെ. തമ്പുരുമോൾ ആ ചെക്കനെ സമാധാനിപ്പിക്കുകയാണല്ലോ. അപ്പോ പപ്പി പറഞ്ഞതുപോലെ അവൾ ഞങ്ങളുടെ മുമ്പിൽ അഭിനയിക്കായിരുന്നു അല്ലേ? നിനക്കൊന്നും ഓർമ്മ വരണില്ലെന്നും പാട്ടുകളൊന്നും പാടാൻ പറ്റണില്ലെന്നൊക്കെയാ മമ്മിയോടും ഗ്രാൻഡ്മയോടും ഒക്കെ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് ഇവിടെ ഇരുന്ന് ഇനി പാട്ട് പ്രാക്ടീസ് ചെയ്യാനൊന്നും പറ്റില്ല. പഴയതുപോലെ ഡാഡി ഒരുമിച്ച് നീ പാട്ട് പ്രാക്ടീസ് ചെയ്യാൻ പോവാറുള്ള ആ ക്ഷേത്രത്തിൽ തന്നെ പോവേണ്ടി വരും. എന്താ ഇങ്ങനെ നോക്കണേ? എനിക്ക് പാടാൻ പറ്റുമോ? പറ്റുമെന്നോ? നീ കോമ്പറ്റീഷനിൽ പാടുകയും ചെയ്യും, ഫസ്റ്റ് പ്രൈസ് വാങ്ങിക്കുകയും ചെയ്യും. ഫസ്റ്റ് പ്രൈസ് എത്രയെന്നറിയോ? 1 കോടി രൂപയാ. നീ കോമ്പറ്റീഷനിൽ പാടുകയും ചെയ്യും, ഫസ്റ്റ് പ്രൈസ് വാങ്ങിക്കുകയും ചെയ്യും. ഫസ്റ്റ് പ്രൈസ് എത്രയെന്നറിയോ? 1 കോടി രൂപയാ. മൈ ഗോഡ്, പാട്ട് പാടി ജയിച്ച ഫസ്റ്റ് പ്രൈസ് 1 കോടിയോ? ഐ കാൻ ബിലീവ്. ആ
അപ്പൊ ഇതായിരുന്നല്ലേ നിന്റെ അടവ്? നീ ഞങ്ങളെ പറ്റിക്കായിരുന്നു അല്ലേ? വാ ഇവിടെ. മിണ്ടി പോകരുത്, നിനക്കുള്ളത് തരാൻ അതിനുള്ള ആൾ എത്തിക്കോളും. വാടി ഗ്രാൻഡ്മാനെ വിട്. മിണ്ടാ ഇങ്ങോട്ട് വാടി. ഗ്രാൻഡ്മാനെ വിട് ഗ്രാൻഡ്മാ. പപ്പി ഗ്രാൻഡ്മാ. പപ്പി പപ്പി, നീ എപ്പോഴാ താഴേക്ക് പോന്നത്? ഞാൻ നിന്റെ മുറി വന്ന് നോക്കുമായിരുന്നു. ഏതോ ഒരു കാർ ഗേറ്റിനരികിൽ വന്ന് നിന്നതുപോലെ തോന്നി. മോഹനായിരിക്കും എന്ന് കരുതി വന്ന് നോക്കിയതാ. പക്ഷെ വേറെ ഏതോ കാറായിരുന്നു. എന്താ, അവന്റെ പാട്ടുപുസ്തകത്തിന്റെ കഥ സത്യമാണോ? അവൻ വല്ലതും പറഞ്ഞോ? അവൻ പറഞ്ഞാലും നിന്റെ മോളും നമ്മളോട് പറയില്ല. ഇവളും നമ്മളെ രണ്ടാളെയും പറ്റിക്കായിരുന്നു. ഇവള ചെക്കന്റെ സൈഡാ. ഞാൻ നോക്കിയപ്പോ അവനെ ഓരോന്ന് പറഞ്ഞ് ആശ്വസിപ്പിക്കായിരുന്നു. പപ്പിക്കറിയോ, ഏതോ പാട്ട് കോമ്പറ്റീഷൻകാരൻ നിന്നെ വിളിച്ച് മോഹനെ തിരക്കിയില്ലേ? അതിന്റെ ഫസ്റ്റ് പ്രൈസ് എത്രയാന്നറിയോ? 1 crore. 1 crore rupees. എത്ര കോടി ആയാലും എന്താ, കാരക്കാ പഠിത്തപ്പോ കാക്കയ്ക്ക് വായിൽ പുണ്ണെന്ന് പറഞ്ഞ പോലെ ആ ചെക്കന്റെ ഓർമ്മശക്തിയും പാട്ട് പാടാനുള്ള കഴിവും ഒക്കെ പോയില്ലേ എന്ന് ആര് പറഞ്ഞു? ആര് പറയണം? തേ നിന്റെ മോളോട് തന്നെ ചോദിക്ക. ഇവളാ നന്ദിനിയുടെയും ചെക്കന്റെയും ഒക്കെ വാക്ക് കേട്ട് നമ്മളെ പറ്റിക്കുകയായിരുന്നു. നമ്മുടെ മുൻപിൽ നാടകം കളിക്കുകയായിരുന്നു. മമ്മി എന്തേ പറയുന്നത്? ആ ചെക്കന് ഒരു ഓർമ്മശക്തി കുറവും ഇല്ല, പാടാനുള്ള കഴിവും പോയിട്ടില്ല. നേരാണോ മമ്മി? അതല്ലേ നിന്റെ മോളോട് ചോദിക്കാൻ പറഞ്ഞത്. തമ്പുരു സത്യം പറ, അവന് ഓർമ്മശക്തി ഇല്ല, പാടാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞത് കള്ളമായിരുന്നോ? നീയും അവരുടെ കൂടെ കൂടി ആ നന്ദിനി എന്ന് പറയുന്നവളുടെ വാക്ക് കേട്ട് ഞങ്ങളെ പറ്റിക്കുകയായിരുന്നോ? ഇതാ മമ്മിക്കും ഗ്രാൻഡ്മയ്ക്കും ഉള്ള കുഴപ്പം, ആരെയും വിശ്വസിക്കില്ല. നീ വിഷയം മാറ്റാൻ നോക്കണ്ട, ചോദിച്ചതിന് ഉത്തരം പറ. ഉത്തരം പറയണ എങ്ങനെയാ? ഞാൻ അനുമോനോട് ഇഷ്ടം കൂടി ഓരോ കാര്യങ്ങൾ ചോദിച്ചു ചോദിച്ചു ചോർത്തി എടുക്കുകയായിരുന്നു. അപ്പോഴേക്കും ഗ്രാൻഡ്മ ഇടിച്ചു കയറി വന്ന എല്ലാം കൊളാക്കിയില്ലേ? ഇല്ല, ഇത് ഞാൻ വിശ്വസിക്കില്ല. ദിസ് ഇസ് ചീറ്റിംഗ്. ചീറ്റിംഗ് ഐ നോ. പപ്പി, ഇവള് പറയുന്നത് വിശ്വസിക്കരുത്. കള്ളമാണ്, മുഴുവൻ കള്ളമാണ്. കള്ളമാണോ സത്യമാണോ എന്ന് ഇപ്പൊ ഞാൻ തെളിയിച്ചു തരാം. മമ്മി, ചന്ദ്രേട്ടനെയും ഏട്ടത്തെയും അമ്മയൊക്കെ വിളിച്ചോ, എല്ലാവരുടെയും മുന്നിൽ വെച്ച് സത്യം തെളിയിച്ചു തരാം ഞാൻ. ഈശ്വര, ഇപ്പൊ പത്മിനിമാടും രുക്മിണിമാടും കൂടി ഓരോരോ ചോദ്യങ്ങൾ ചോദിച്ച് തമ്പുരുവിനെ കൊണ്ട് സത്യം പറയിപ്പിക്കാൻ നോക്കുകയായിരിക്കും. അവൾ എന്നെ രക്ഷിക്കാൻ വേണ്ടി ആ കള്ളങ്ങളൊക്കെ പറഞ്ഞത്. അവളെ രക്ഷിക്കാൻ എന്താ ചെയ്യ? മോഹൻ സാറ് വന്നിട്ട് വേണമല്ലോ അനുമോന് പാട്ട് പ്രാക്ടീസ് ചെയ്യാനും ആ ചാനലുകാരുടെ മ്യൂസിക് കോമ്പറ്റീഷനിൽ പാടാനും അല്ലേ? ഭഗവാനെ, ഇതൊക്കെ പത്മിനിമ്മയുടെ എങ്ങനെയാ അറിഞ്ഞത്? അനുമോൻ പാടിയ ഫസ്റ്റ് പ്രൈസ് ഉറപ്പാ. ഫസ്റ്റ് പ്രൈസ് എത്രയാണെന്നാ പറഞ്ഞേ? 1 crore? അമ്പോ, 1 crore കിട്ടിയ പിന്നെ ഞങ്ങളെയൊക്കെ മറക്കുമോ നീ? നിനക്ക് പാടാൻ ഓർമ്മ കിട്ടുന്നില്ല, മറവി രോഗമാണെന്നൊക്കെ പറഞ്ഞ് ഞങ്ങളെയൊക്കെ വെറും ഫൂൾസ് ആക്കുമായിരുന്നു അല്ലേ? വാറങ്ങോട്ട്. എന്റെ കൈ വിട മാഡം, കൈ വേദനിക്കുന്നു. ഇത്തിരി വേദനിക്കട്ടെ. അനുമോനെ,
പൂച്ചയും പട്ടിയൊന്നും അല്ല, ഇങ്ങനെ കൊണ്ടുവന്ന് വലിച്ചെറിയ. അത്രയ്ക്ക് സിമ്പതി ഉണ്ടെങ്കിലേ നിന്റെ വീട്ടിൽ കൊണ്ടു പോയി വളർത്തിക്കൂടി. ഇവിടെ ആർക്കും വേണ്ട, അവളെന്നെ പഠിപ്പിക്കാൻ വന്നിരിക്കുന്നു. എന്താ എന്താ ഉണ്ടായത്? ഉണ്ടായതല്ല, ഒക്കതേ ഇവളായിട്ട് ഉണ്ടാക്കി കൊണ്ടുവന്ന ഓരോ പ്രശ്നങ്ങളാ. എന്താ നന്ദിനി ഇത്? ഞാനൊരു പ്രശ്നം ഉണ്ടാക്കിയതല്ലമ്മേ. ഇത്രയും ദിവസം സുഖമില്ലാതെ ആശുപത്രി കിടന്ന അവശനായി വന്നു കയറിയ അനുമോനെ മനുഷ്യത്വം ഇല്ലാതെ വലിച്ചഴിച്ചു കൊണ്ടുവന്ന് വലിച്ചെറിയുന്നത് കണ്ടപ്പോ സഹിക്കാത്തോണ്ട് എന്താ ഇതെന്നൊന്ന് ചോദിച്ചു പോയി. അതാണോ ഇപ്പൊ വലിയ കുറ്റായത്? നീ എന്താ പറഞ്ഞേ? അവശനായ അനുമോനെന്നോ? ഇവൻ എന്താ അവശത? അതിനി പ്രത്യേകം പറയണോ? അവന് ഓർമ്മയ്ക്ക്, അവന്റെ ഓർമ്മ ശക്തിക്കോ കാഴ്ച ശക്തിക്കോ പാടാനോ കേൾക്കാനോ ഒന്നും ഒരു കുറവുമില്ല. ഒക്കതേ ഇവള് കെട്ടിച്ചമച്ചുണ്ടാക്കിയ കള്ളക്കഥകളാ. ഇതൊന്ന് നേരിട്ട് നിങ്ങളെ അറിയിക്കാൻ വേണ്ടിയാ എല്ലാവരും വിളിപ്പിച്ചത്. നേരാണോ നന്ദിനി പത്മിനി പറഞ്ഞത്? അനുമോൻ ഒരു അസുഖമില്ലേ? പാടാൻ ബുദ്ധിമുട്ടൊന്നുമില്ലേ? അതെ, അനുമോൻ ഒരു അസുഖമില്ല. ആ പ്രോഗ്രാമിൽ അവൻ പാടരുത്, അതിനൊരിക്കലും അനുവദിക്കരുത്. എന്താ അനുമോന്? നന്ദിനി മിസ് ആരാ? പ്രിയപ്പെട്ട സ്റ്റാർ ചാനലുകൾ ആസ്വദിക്കാൻ ഇപ്പോൾ തന്നെ നിങ്ങളുടെ കേബിൾ ഓപ്പറേറ്ററെ വിളിക്കുക.